അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുകയും ഇതല്ല ഇതിലപ്പുറം വലിയ പരീക്ഷണം വന്നാലും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഈമാനിക ശക്തി നാം നേടുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഉസ്താദെ, 9 വർഷത്തിന് ശേഷമാണ് എന്റെ ഭാര്യക്ക് വിശേഷമായത്. കല്യാണം കഴിഞ്ഞ് 9 വർഷം വരെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇരട്ട കുട്ടികളായിരുന്നു. അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ 6 മാസമായപ്പോ പ്രസവിച്ചു. ഓർത്തു നോക്കിയ 9 വർഷത്തിന് ശേഷം ഒരു കുടുംബത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാണ്. 9 വർഷം വരെ അവർ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. കുടുംബങ്ങൾ കളിയാക്കും, പരിഹസിക്കും. പുറത്തിറങ്ങുമ്പോൾ വിശേഷമായില്ലേ വിശേഷമായില്ലേ എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യത്തിന്റെ ഒരു മുൾമുന നെഞ്ചിൽ തറയ്ക്കും. ഓരോ ദിവസവും രാത്രിയിൽ ഒരുപക്ഷെ കണ്ണുനീരോടുകൂടിയായിരിക്കും അവർ കിടന്നുറങ്ങുക. പക്ഷെ 9 വർഷത്തിന് ശേഷം ചികിത്സയും പ്രാർത്ഥനയും ഒക്കെ അൽഹംദുലില്ലാഹ് അവർക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു. ഗർഭവതിയായി പരിശോധന നടത്തിയപ്പോഴോ ഇരട്ട കുട്ടികളാണ്. വലിയ സന്തോഷം തോന്നി അവർക്ക്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായി. 6ാമത്തെ മാസം പ്രസവിച്ചു. 2 ആൺകുട്ടികൾ. അവരെഴുതി അയച്ചതിൽ 2 ആൺകുട്ടികൾ എന്ന് എഴുതിയിട്ട് തുടർന്ന് അവരെഴുതുന്നു, അൽഹംദുലില്ലാഹ് എനിക്ക് എഴുതി അയച്ചു തന്നതില് 2 ആൺകുട്ടികൾ എന്ന് എഴുതിയിട്ട് അവരെഴുതുന്നു, അൽഹംദുലില്ലാഹ്. പക്ഷെ പ്രസവം 6ാം മാസമായതിനാൽ കുട്ടികൾ വെന്റിലേറ്ററിലായി ദിവസങ്ങളോളം. 28 ദിവസമായപ്പോൾ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. ഇത് നിങ്ങൾ കേൾക്കണം. എന്നിട്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ചവരുടെ കവിളത്ത് മുത്തം കൊടുക്കണം. അള്ളാഹു തന്ന നിധിയാണ്, അള്ളാഹു തന്ന ഖനിയാണ്, അള്ളാഹു തന്ന സൗഭാഗ്യമാണ്, അള്ളാഹുവിന്റെ പരിപൂർണമായ ഇഷ്ടം ലഭിക്കുന്നതിനുള്ള കാരണം. അള്ളാഹു നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന നിഅമത്തുകളെ എണ്ണിയാൽ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. എണ്ണിയാൽ നമ്മുടെ കണ്ണ്, കാത്, ശരീരത്തിന്റെ അത്ഭുതകരമായ അവയവങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ മറ്റ് സംവിധാനങ്ങൾ, മറ്റ് സൗഭാഗ്യങ്ങൾ ഒന്നും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. എണ്ണിയാൽ തീരില്ല. 500 വർഷം ഇബാദത്ത് ചെയ്ത ബനീ ഇസ്രായേലിലെ ഒരു മനുഷ്യന്റെ സംഭവം മുത്തറസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 500 വർഷം ഇബാദത്ത് ചെയ്ത ആ മനുഷ്യന് അള്ളാഹു അവന്റെ കണ്ണിന് കൊടുത്ത, കണ്ണിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന കേവലം ഒരു ഇമയുടെ രോമത്തിന്റെ അളവിന് പോലും ആ അമലുകൾ തുല്യത വരുത്തിയിട്ടില്ല, തുല്യമായിട്ടില്ല, പകരമായിട്ടില്ല. അപ്പോൾ അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്ക് നാം ഈ ചെയ്യുന്നതൊന്നും പകരമാവില്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ അൽഹംദുലില്ലാ, ശുക്രന്റെ നിസ്കാരം, ശുക്രന്റെ സുജൂദ്, ശുക്രന്റെ വർത്തമാനങ്ങൾ, അധികാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിന്റെ ആ ഒരു വലിയ ഇഷ്ടം നേടുക എന്നതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. കേവലം ഒരു ചെറിയ പ്രയാസം അള്ളാഹു തരുമ്പോഴത്തേക്ക് എനിക്ക് അള്ളാഹുവിനോട് പിണക്കമാണ് എന്ന് പറഞ്ഞ് മനുഷ്യർ പരസ്പരം ചെയ്യുന്ന പോലെയുള്ള ഒരു അകൽച്ച അള്ളാഹുലേക്ക് ഒരു വിശ്വാസി വരുത്തില്ല, വരുത്താൻ പാടില്ല. അവന്റെ വിശ്വാസം അവനെ അതിനനുവദിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, മനസ്സിലാക്കേണ്ട ചരിത്രമാണ് മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹു. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ്. തസവൂഫിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് ആത്മീയതയുടെ, മഅ്രിഫത്തിന്റെ, മഹബ്ബത്തിന്റെ ചിറക് വിടർത്തി പറന്നുപോയ മഹാനാണ് ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ കാണാനായി കുറെ ആളുകൾ വന്നു. ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ കാണാനായി കുറെ അധികം ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ അധരമൊഴികളെ അനുധാവനം ചെയ്ത് അല്ലെങ്കിൽ അവിടുന്ന് പറയുന്ന സാരോപദേശങ്ങളെ സന്തോഷപൂർവ്വം ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു വലിയ വെളിച്ചത്തിന്റെ വഴി തിരഞ്ഞെടുക്കാൻ കുറെ ആളുകൾ മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വന്നു. ശ്രദ്ധയോടെ കേൾക്കണം. ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വരുമ്പോ മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്ന് വളരെ അദബോടെ, അച്ചടക്കത്തോടെ അവർ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് സൈഡിൽ കുറച്ച് കല്ലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കല്ലുകൊണ്ട് ഈ വന്ന ആളുകളെ എറിയാൻ തുടങ്ങി. കുറെ ആളുകൾ ഓടി,
കുറെ ആളുകൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കാണാനുള്ള, നിങ്ങളോടുള്ള അതിയായ അമിതമായ ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ ഈ കല്ലുകൊണ്ട് ഞങ്ങൾ എറിഞ്ഞത് മോശമായി പോയി. ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ കാണാൻ വന്നത് യഥാർത്ഥ ഇഷ്ടം കൊണ്ടാണെങ്കിൽ, യഥാർത്ഥ സ്നേഹം കൊണ്ടാണെങ്കിൽ, ഞാനൊരു കല്ലെടുത്ത് നിങ്ങൾ എറിഞ്ഞത് കൊണ്ടൊന്നും നിങ്ങൾ ഓടിപ്പോകില്ല. അപ്പൊ നിങ്ങളെ ഈ സ്നേഹം യാഥാർത്ഥ്യമായിട്ടില്ല. എന്തൊക്കെയാണെന്നത് കാണണം. അദ്ദേഹത്തിനോടൊരു സ്നേഹമാണ്, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വന്നതാണ്. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഒരു ഏറു കൊണ്ടാ നിങ്ങൾ ഓടിപ്പോവില്ല. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊടുത്ത ഏറ്റവും വലിയ മനോഹരമായ ഒരു ഉപദേശം എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊന്ന് പറയട്ടെ. അള്ളാഹു നമ്മുടെ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട്, ഈ വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് നിലവിൽ അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരുന്ന സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാരണമായ സ്ഥാപനങ്ങളിൽ, കച്ചവട സംരംഭങ്ങളിൽ ഒന്നോ രണ്ടോ പൂട്ടിപ്പോയതുകൊണ്ട് അള്ളാഹു എന്നോട് കാണിച്ചതത്ര ചതിയാ പറയല്ലേ മുഅ്മിനീങ്ങളെ, പറയല്ലേ. നിലവിലെ സാഹചര്യത്തിൽ ഞാനൊക്കെ ഒരുപാട് പാവങ്ങളെ സഹായിച്ചതല്ലേ, പള്ളിക്കു പൈസ കൊടുത്തതല്ലേ, മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് വാങ്ങി കൊടുത്തതല്ലേ, ഉസ്താദുമാരെ സ്നേഹിച്ചതല്ലേ, ഇൽമിന്റെ മജ്ലിസിൽ ഞാൻ സ്വർണവും പണവും ഒക്കെ കൊടുത്തതല്ലേ, എന്നിട്ടും എന്തേ എന്റെ പടച്ച റബ്ബിനോട് ഇങ്ങനെ ചെയ്തത്, പറയല്ല പെങ്ങളേ. ഞാൻ കാത്തു കാത്തിരുന്ന് 17 കൊല്ലം കാത്തിരുന്ന് കൊതിയോടെ കൊതിച്ചിട്ട് എനിക്ക് അള്ളാഹു തന്ന പ്രിയപ്പെട്ട കുഞ്ഞിനെ എന്റെ റബ്ബങ്ങ് തിരിച്ചെടുത്തല്ലോ. എന്നാലും അള്ളാഹു എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു, പറയല്ല പെങ്ങളേ, ഒരിക്കലും പറയല്ല മോളേ. അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് അതെല്ലാം, അള്ളാഹുവിന്റെ തഖദീറാണതെല്ലാം. ഓരോ ബുദ്ധിമുട്ട് നാം മനസ്സിലാക്കുമ്പോ അതിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ടെന്ന് നാം തിരിച്ചറിയണം കേട്ടോ. അജയ്യനായ പടച്ചറബ് എന്ത് തന്നാലും എന്ത് ചെയ്താലും അത് സഹിച്ച് ക്ഷമിച്ച് മുമ്പിലൂടെ പോകുന്നവരാണ് യഥാർത്ഥ സോലിഹീങ്ങൾ, യഥാർത്ഥ മുഹബ്ബീങ്ങൾ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തതെങ്ങനെയല്ലേ, ശരീരം നിറച്ച് രോഗം കൊടുത്തു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു പരീക്ഷിച്ചപ്പോ ഒരു സെക്കൻഡ് പോലും പടച്ചവനെ മറന്നില്ല, ഒരു സെക്കൻഡ് പോലും അള്ളാഹു വെറുത്തില്ല. ചെറിയ ഒരു തലവേദന തരുമ്പോ, ചെറിയ ഒരു കാലുവേദന വരുമ്പോ, ചെറിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോ, കുടുംബത്തിൽ ചെറിയ ഒരു പ്രശ്നം വരുമ്പോ എന്നോട് അള്ളാഹു ഇത് ചെയ്തല്ലോ, ഞാൻ ഒരുപാട് സ്വരക്ക ചെയ്തവനാണല്ലോ, ഞാൻ ഒരുപാട് പാവങ്ങളെ സഹായിച്ചവനാണല്ലോ, എത്രയോ അനാഥ മക്കൾ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അവർക്കൊക്കെ സഹായം ചെയ്തവനാണല്ലോ റബ്ബേ, എന്നിട്ട് എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. കഴിയുമെങ്കിൽ ആദ്യം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് തന്നെ കഴിയുമെങ്കിൽ ആദ്യം പറഞ്ഞോ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ സ്വത്ത് മുഴുവനും നശിച്ചു പോയപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഇഷ്ടപ്പെടുന്ന ഒരു മുഹിബ്ബിനെ പോലെ വേഷം ധരിച്ചു വന്ന് പറഞ്ഞു, നബിയേ നിങ്ങളുടെ സ്വത്ത് മുഴുവനും നശിച്ചു പോയിരിക്കുന്നു നബിയേ. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാ, അല്ലാഹു തന്നതാണ്, അതിന് അല്ലാഹു തന്നെ എടുത്തു, അൽഹംദുലില്ലാ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ മക്കള് മരണപ്പെട്ടു പോയി, പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടമായിരുന്നു. വീണ്ടും വന്നു പറഞ്ഞു, നബിയേ നിങ്ങൾ എത്രയോ വലിയ ആബിദാണ് നബിയേ, എത്ര ഇബാദത്ത് നിങ്ങൾ ചെയ്യുന്നു നബിയേ, നിങ്ങളുടെ മക്കളെ അള്ളാഹു രക്ഷിച്ചില്ലല്ലോ, ആ മക്കളെ അള്ളാഹു കൊണ്ടുപോയല്ലോ. അയ്യൂബ് നബി പറഞ്ഞു, ഹൃദയം തുറന്നു പറഞ്ഞു, ഹൃദയത്തിൽ തൊട്ടു പറഞ്ഞു, അൽഹംദുലില്ലാ. അൽ
അള്ളാഹു തന്നതാണ്, അള്ളാഹു തന്നെ കൊണ്ടുപോയതാണ്, അള്ളാഹു എനിക്ക് തന്നിട്ട് പടച്ചവൻ കൊണ്ടുപോയതാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ സഹധർമ്മിണികളൊക്കെ പോയി, ഒരാൾ കൂടെ നിന്നു, ശരീരത്തിൽ വലിയ രോഗം വന്നു, ശരീരത്തിൽ രോഗം വന്ന് ബുദ്ധിമുട്ടായി, ജനങ്ങൾ പോലും അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തിയെ വെറുക്കാൻ തുടങ്ങി. ആ സമയത്തിന്റെ കാഠിന്യമേറിയ നിമിഷം വന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, അതിലേറ്റവും വലിയ കാഠിന്യമേറിയ മുഹൂർത്തം വന്നു. ആ സമയത്ത് പോലും ഒരു സെക്കൻഡ്, ഞാനൊരു നബിയാണല്ലോ റബ്ബേ, എന്നോടെന്തിനിങ്ങനെ ചെയ്തു റബ്ബേ, അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചില്ല. ഞാനൊരു പ്രവാചകനല്ലേ പടച്ചവനെ, എന്നെ എന്തിനാണ് ഇങ്ങനെ നീ കഷ്ടപ്പെടുത്തുന്നത്? ഒരു വാക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചില്ല. അൽഹംദുലില്ലാ, അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്. ഓ, എന്തൊരു സ്നേഹമാണ് അവർക്ക് റബ്ബിനോട്. നമുക്കൊരു ചെറിയ തലവേദന വന്നാൽ നമ്മുടെ നിസ്കാരമില്ല, കാലുവേദന വന്ന നിസ്കാരമില്ല, നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ട് ഫർളായ നമ്മുടെ കടമയായ ഇബാദത്ത് പോലും നമ്മൾ മുടക്കുന്നില്ലേ? നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ടാണ്, വളരെ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മുടെ നിസ്കാരം ഇബാദത്ത് നമ്മൾ മുടക്കുന്നു, ഖുർആനോതിൽ മുടക്കുന്നു, അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ആ നമുക്ക് കേവലം ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ദുആ ഉണ്ടെന്നും അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടൂല. ഇത്തരം മേഖലകളിൽ അള്ളാഹുവിനെ പരിപൂർണമായും മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിയിട്ട് ഈ ദുആ, ഈ പറഞ്ഞു തരാൻ പോകുന്ന, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ദുആ നിരന്തരം ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ വലിയ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനാണ് അപ്പൊ കേവലം ഒരു ചെറിയ ബുദ്ധിമുട്ട് വിഷമവും വരുമ്പോ നമ്മൾ അള്ളാഹുവിനെ മറക്കരുത്. ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് തന്നെ അള്ളാഹു സ്വർഗത്തിൽ ആർക്ക് വെക്കുന്നു? ഒരു കുഞ്ഞു മരിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവർക്ക് വെക്കുന്നു. ഇപ്പോ ഇന്ന് ദുആ ചെയ്യാൻ തന്നതിൽ പ്രധാനപ്പെട്ട, ഇന്നലെ തന്നതാണ്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, ഇന്നലത്തെ ആ തിരക്കിനിടയിൽ മറന്നുപോയി. 9 വർഷത്തിന് ശേഷം അവരെഴുതിവിട്ടതാണ്, ഞാൻ അത് നിങ്ങളോട് വായിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന നിഅമത്തിനെ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുകയും ഇതല്ല, ഇതിലപ്പുറം വലിയ പരീക്ഷണം വന്നാലും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഈമാനിക ശക്തി നാം നേടുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഉസ്താദെ, 9 വർഷത്തിന് ശേഷമാണ് എന്റെ ഭാര്യക്ക് വിശേഷമായത്. കല്യാണം കഴിഞ്ഞ് 9 വർഷം വരെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇരട്ട കുട്ടികളായിരുന്നു. അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിരുന്നു, ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ 6 മാസമായപ്പോ പ്രസവിച്ചു. ഓർത്തു നോക്കിയ 9 വർഷത്തിന് ശേഷം ഒരു കുടുംബത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാണ്. 9 വർഷം വരെ അവരൊരുപാട് പ്രയാസങ്ങൾ നേരിട്ടു, കുടുംബങ്ങൾ കളിയാക്കും, പരിഹസിക്കും, പുറത്തിറങ്ങുമ്പോ വിശേഷമായില്ലേ വിശേഷമായില്ലേ എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യത്തിന്റെ ഒരു മുൾമുന നെഞ്ചിൽ തറയ്ക്കും. ഓരോ ദിവസവും രാത്രിയിൽ ഒരുപക്ഷെ കണ്ണുനീരോടുകൂടിയായിരിക്കും അവർ കിടന്നുറങ്ങുക. പക്ഷെ 9 വർഷത്തിന് ശേഷം ചികിത്സയും പ്രാർത്ഥനയും ഒക്കെ അൽഹംദുലില്ല, അവർക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു. ഗർഭവതിയായി പരിശോധന നടത്തിയപ്പോഴോ ഇരട്ട കുട്ടികളാണ്, വലിയ സന്തോഷം തോന്നി അവർക്ക്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായി 6ാമത്തെ മാസം പ്രസവിച്ചു. 2 ആൺകുട്ടികൾ, അവരെഴുതി അയച്ചതിൽ 2 ആൺകുട്ടികളെന്ന് എഴുതിയിട്ട് തുടർന്ന് അവരെഴുതുന്നു, അൽഹംദുലില്ല എനിക്ക് എഴുതി അയച്ചു തന്നതില് 2 ആൺകുട്ടികളെന്ന് എഴുതിയിട്ട് അവരെഴുതുന്നു, അൽഹംദുലില്ല. പക്ഷെ പ്രസവം 6ാം മാസമായതിനാൽ കുട്ടികൾ വെന്റിലേറ്ററിലായി ദിവസങ്ങളോളം. 28 ദിവസമായപ്പോൾ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. ഇത് നിങ്ങൾ കേൾക്കണം. എന്നിട്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ചവരുടെ കവിളത്ത് മുത്തം കൊടുക്കണം. അള്ളാഹു തന്ന നിധിയാണ്, അള്ളാഹു തന്ന ഖനിയാണ്, അള്ളാഹു തന്ന സൗഭാഗ്യമാണ്. 28 ദിവസമായപ്പോ ഒരു കുട്ടി മരണപ്പെട്ടു ഉസ്താദെ. അല്ലാ, മറ്റേ കുട്ടിയും സീരിയസ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ ഐസിയുവിലേക്ക് മാറ്റി. പിന്നെയും 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോഴാണ് കണ്ണിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ കണ്ണിന് ലേസർ അടിക്കണമെന്ന് പറഞ്ഞു. അത് 2-3 പ്രാവശ്യം ചെയ്തു. പിന്നെ 2 കണ്ണിനും ഇഞ്ചക്ഷൻ വെച്ചു, എന്നിട്ടും ശരിയായില്ല. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാതെ കാഴ്ച കിട്ടൂല. ആ കുഞ്ഞിന്റെ കാര്യമാണ്,
രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരാള് 28 ദിവസം കഴിഞ്ഞപ്പോ മരണപ്പെട്ടു. രണ്ടാമത്തെ കുട്ടിയുടെ കണ്ണിന് ഇപ്പൊ എത്രയോ ചികിത്സയായി, ഓപ്പറേഷൻ ചെയ്യാതെ കാഴ്ച തിരിച്ചിട്ടില്ല. എന്നാലും ഓപ്പറേഷൻ ചെയ്താലും അവർക്ക് കാഴ്ച കിട്ടുമെന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. എനിക്ക് മെസ്സേജ് അയച്ചതിന്റെ അന്ന് ഇന്നേക്ക് ഒരു വർഷമായി. ഈ മെസ്സേജ് വന്നിട്ട് 2-3 ദിവസമായി. ഇന്നേക്ക് ഒരു വർഷമായി. ഇന്നലെ രണ്ടാമത് കാണിക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ പറഞ്ഞത് കണ്ണിന്റെ ഞരമ്പ് സർജറി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഉള്ളത് എന്നാണ്. മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ സർജറി പാഴായി. ആ സർജറി കൊണ്ട് വലിയ മാറ്റമൊന്നും കുഞ്ഞിന് കണ്ണുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഇപ്പോ ആ കുഞ്ഞിന് 1.5 വയസ്സായി. ഇരുന്നിട്ടില്ല, നല്ലതുപോലെ ഇരുന്നിട്ടില്ല. ഫിസിയോതെറാപ്പി ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിന്റെ ദുആകളിൽ പ്രധാനപ്പെട്ട ഒരു ഇടം എന്റെ കുഞ്ഞിനെ തരണം. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഒരുപാട് ആളുകൾ ആ കുഞ്ഞിന് വേണ്ടി ആമീൻ പറയുമല്ലോ, അതൊരു വലിയ സമാധാനമാണ്. അദ്ദേഹത്തിന്റെ പേര് നിസാർ കീഴ്മാടം എന്നാണ്. കുട്ടിയുടെ പേര് മുഹമ്മദ്. മരണപ്പെട്ടുപോയ കുട്ടിയുടെ പേര് മുഹമ്മദ് യാസീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെല്ലാവരും ഒന്ന് ആമീൻ പറയണേ. ഈ വല്ലാത്ത പരീക്ഷണത്തിലാണ് അവര് പെട്ടത്. എന്നാലും മെസ്സേജ് അയക്കുമ്പോ ഇടക്കിടക്ക് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടല്ലോ. കരുണക്കടലായ റബ്ബേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അല്ലാ ആ പ്രിയപ്പെട്ട സഹോദരൻ അയച്ച മെസ്സേജ് പടച്ചവനെ നീ അറിയുന്നവനാണ്. അല്ലാഹുവേ, ആ കുടുംബത്തിന്റെ സങ്കടാവസ്ഥ നിനക്കറിയാം. കല്യാണം കഴിഞ്ഞ് 9 വർഷമായിട്ടും പടച്ചവനെ കുഞ്ഞുങ്ങളില്ലാതിരുന്നു. അവസാനം നീ കൊടുത്ത 2 കുഞ്ഞുങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു. രണ്ടാമത്തെ ആളിന്റെ കണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നം, ശരീരവുമായി ബന്ധപ്പെട്ട പ്രശ്നം വളരെ വലുതാണ്. യാ ഷാഫി യാ കാഫി യാ മുആഫി എന്ന ഇസ്മിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ, യജമാനനായ അല്ലാഹുവേ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ. അല്ലാ ആ മുഹമ്മദ് എന്ന പൊന്നുമോന് ആഫിയത്ത് കൊടുക്കണേ. അല്ലാ ആ മുഹമ്മദ് എന്ന പൊന്നുമോന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ നൊമ്പരങ്ങളും എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ ആ പൊന്നുമോനെ ഇരിക്കാനും നടക്കാനും ഒക്കെയുള്ള ആഫിയത്ത് നീ കൊടുക്കണേ. അല്ലാ എന്തൊക്കെ ശാരീരിക വൈകല്യങ്ങളുണ്ടോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദയം പൊട്ടി ആമീൻ പറയുന്നുണ്ട് റബ്ബേ. എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളുണ്ടോ, ശാരീരിക വൈകല്യങ്ങളുണ്ടോ, എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ. അല്ലാ പരിഹരിച്ചു കൊടുക്കണേ. അല്ലാ ആ കുടുംബത്തെ ഇനിയും നീ പരീക്ഷിക്കല്ലേ. അല്ലാ ആ ഉമ്മയുടെ മനസ്സത്ര വേദനിക്കുന്നുണ്ട്. അല്ലാ ആ ഉപ്പയുടെ മനസ്സത്ര തകർന്നു പോയിട്ടുണ്ടാകും. അല്ലാ എന്നാലും ആ പരീക്ഷണങ്ങൾക്കിടയിൽ, ആ ബേജാറുകൾക്കിടയിൽ, ആ വേദനകൾക്കിടയിൽ അവർ പറയുന്ന അൽഹംദുലില്ലാ എന്ന ആ ഒരു വലിയ മൂല്യമുള്ള വാക്കിനെ നീ പരിഗണിച്ചുകൊണ്ട് അവരെ സഹായിക്കണേ റബ്ബേ, അവരെ സഹായിക്കണേ റബ്ബേ, അവരെ സഹായിക്കണേ റബ്ബേ. ആമീൻ. സല്ലി അലാ നബി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. എത്രയോ പരീക്ഷണം എന്റെയും നിങ്ങളുടെയും അവസ്ഥ വെച്ച് നോക്കുമ്പോ ഇതെത്ര വലിയ പരീക്ഷണം. അപ്പൊ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ചെയ്തിരിക്കുന്ന നിഅമത്തുകൾ എത്രയാണ്. നമ്മളോടൊപ്പം ഈ ലൈവ് കാണുന്ന പ്രിയപ്പെട്ട മക്കൾ അവരെ നോക്കിയിട്ട് നിറകണ്ണുകളോടെ ഉമ്മാ നിങ്ങൾ പറയണം അൽഹംദുലില്ലാ, എനിക്ക് കുഞ്ഞിനെ തന്നല്ലോ. അവൻ നടക്കുന്നുണ്ട്, അവൻ ഓടുന്നുണ്ട്, അവന് പ്രശ്നങ്ങളൊന്നുമില്ല, അവന് കാഴ്ചയുണ്ട്, അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പടച്ചവനെ എത്ര സ്തുതി പറഞ്ഞാലും മതിയാവൂല, എനിക്കൊരു കുഞ്ഞിനെ തന്നല്ലോ. എത്രയോ ആളുകൾക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന മാരക രോഗത്തിന്റെയും പ്രതിസന്ധികളുടെയും വലിയ വലിയ പർവ്വത സമാന പരീക്ഷണങ്ങൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അല്ലാഹു നമുക്ക് നമ്മോട് ചെയ്യുന്ന ഇത്തരം ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളിൽ, ചില പ്രയാസങ്ങളിൽ, ചില പ്രതിസന്ധികളിൽ നാം എന്ത് ചെയ്യാൻ പാടില്ല? നാം ആകെ തളർന്നു പോകാൻ പാടില്ല, നാം ആകെ തകർന്നു പോകാൻ പാടില്ല. നാം വളരെ ആവേശത്തോടെ ഇസ്സത്തോടെ അതിനെ ഒക്കെ നേരിടണം, അതിനെ ഒക്കെ നേരിടണം.
അങ്ങനെ നേരിടുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുക. ആ പടച്ചവന്റെ ഇഷ്ടം കിട്ടുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനയെന്ന് നിങ്ങൾക്ക് ആദ്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലെയും കഴിഞ്ഞ രണ്ടു ദിവസമായ ആ പ്രാർത്ഥന നിങ്ങളോട് പറയണമെന്ന് ഞാൻ കരുതിയിരുന്നു, കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒന്നാമത്തെ പ്രാർത്ഥന അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാ, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയവർക്കൊരു അടയാളമുണ്ട്, അത് ആ ഹദീസ് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയിലേക്ക് വരാം. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയവർക്കൊരടയാളമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മൻ അക്സറ ദിക്റുല്ലാ അഹബ്ബഹു. അള്ളാഹുവിന്റെ ദിക്റുകൾ ആരെങ്കിലും അധികമാക്കിയാൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, യാ ദായിമു യാ ദായിമു യാ ദായിമു യാ അല്ലാഹ്, യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ അല്ലാഹ്, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ്, അങ്ങനെ തുടങ്ങി തുടങ്ങി അള്ളാഹുവിന്റെ ദിക്റുകൾ, അള്ളാഹുവിന്റെ തസ്ബീഹുകൾ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ, അങ്ങനെ തുടങ്ങി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങളെ എത്രയോ എത്രയോ ദിക്റുകൾ നിരന്തരം ചൊല്ലുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അത്തരം ദിക്റുകൾ അമിതമായി ചൊല്ലുന്നവരാരാണ്, അധികമായി ചൊല്ലുന്നവരാരാണ്? അഹബ്ബഹു, അല്ലാഹുവിന്റെ ഇഷ്ടമുള്ളവരാണ് അവരാണ് അങ്ങനെ ചൊല്ലുന്നത്. ചെരുപ്പ് ധരിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വീട്ടിലേക്ക് കടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ഉറങ്ങാൻ കിടക്കുമ്പോ, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ, ഉണർന്നെഴുന്നേൽക്കുമ്പോ, മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്നവൻ ആരാണ്? അഹബ്ബഹു, അവൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ്. അവർക്ക് അല്ലാഹുവിന്റെ സ്നേഹമുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദിക്റുകളെ അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ കൊണ്ടു നടക്കണം.